ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഈ സർക്കാരിനോടുള്ളത്. അവൾ ജനവിരുദ്ധമായ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായി ഒരവസരം കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ നേട്ടങ്ങളെപ്പറ്റിയോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ഒന്നും വേണ്ടാത്തത്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ഇടതുമുന്നണിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏതെങ്കിലും ഒരു ഭരണ നേട്ടമുണ്ടോ? ഏതെങ്കിലും ഒരു വികസന നേട്ടമുണ്ടോ? കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി ഉണ്ടോ? ആകെ പറയാനുണ്ടായിരുന്ന കേരളയിലാണ്. ആ കേരളയിൽ കേരള ജനതയെ എങ്ങനെ ഭയവിഹുലരാക്കി എന്നതും ജനങ്ങൾ അപ്പാടെ ഇതിനെ എതിർത്തതും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യ ലോക ചരിത്രത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ എങ്ങനെ ആ പദ്ധതിയെ എതിർക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരളയിൽ പദ്ധതി. ഒരു ദുസ്വപ്നം പോലെയാണ് കേരളയിൽ പദ്ധതിയെ ജനങ്ങൾ കണ്ടത്. ഇപ്പൊ പിന്നെ കൊണ്ടുവന്നത് കെ ഫോണാണ്. കെ ഫോൺ എപ്പ പൂട്ടുന്നു എന്ന് മാത്രം ഇനി ആലോചിച്ചാൽ മതി. വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പിൽ എന്തോ ഒരു മഹാകാര്യം നടക്കാൻ പോകുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കിയ കെ ഫോൺ ഇപ്പോഴേതാണ്ട് നിലച്ച മട്ടിലാണ്. ഇന്ന് ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള ധാരാളം വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പദ്ധതി ഒരു പൂർണ്ണ പരാജയമാകാൻ പോകുന്നു.